നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ജീപ്പിന് പോകും തോന്നില്ല. പിടിച്ചോണ്ട് വേണവരെ ഇറങ്ങടി, ഇങ്ങോട്ട് ഇറങ്ങടി. എന്താ ഇത്? നടക്ക്. ഇങ്ങോട്ട് നടക്കണം. എനിക്കൊന്നും അറിയില്ല. ഇവൻ സുരേഷ്, ഇവനാണ് നേതാവ്. കത്തിയേറിൽ ഇവൻ അതിവിദഗ്ധനാണ്. ഇവൻ ജോണി, ഇവൻ ഗൺമാസ്റ്ററാണ്. ഏത് തോക്ക് ഉപയോഗിച്ചും ഏത് ലക്ഷ്യത്തിൽ ഒടിവയ്ക്കാനും ഇവന് കഴിയും. ഇവൻ രമേശ്, ജൂഡോ വിദഗ്ധനാണ്. ഈ മൂന്ന് കൊള്ളക്കാരും പോലീസിന് തീരാത്ത തലവേദനയായി തീർന്നിരിക്കുകയാണ്. അങ്ങ് അനുവദിച്ചാൽ ഞാൻ പോയി ഇവന്മാരെ പിടിക്കാം. മിസ്റ്റർ വിജയൻ, നിങ്ങൾ കരുതുന്ന പോലെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവർ ഓരോരുത്തരും നിരവധി കേസുകളിൽ പ്രതികളാണ്. അവരെവിടെയുണ്ടെങ്കിലും ഞാൻ പിടിക്കാം സാർ. ഇവനാണ് രമേശ്, ഇവൻ ജൂഡോ വിദഗ്ധനാണ്. ഇവർ മൂന്ന് പേരും അതിർത്തി കടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ആവശ്യമാണെങ്കിൽ കൂടുതൽ പോലീസുകാരെ അയച്ചു തരാം. സാർ, അധികം ആളുകളെ കൂടെ കൊണ്ടുപോകുന്നത് അപകടവും അസൗകര്യവുമാണ്. യു ആർ റൈറ്റ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരെ വേണമെങ്കിലും കൊണ്ടുപോകാം. താങ്ക് യു സാർ. ഇതാ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലുള്ള അനുഭവം അറിയാമല്ലോ. ഏതായാലും അവരെ കെട്ടിയിട്ടിരിക്കില്ലേ. നമുക്ക് ഈ മല എടുക്കാനുള്ള എളുപ്പവഴി എല്ലാം ഉണ്ട്, നോക്കിട്ട് വരാം. വാ. Thank you.
മിടക്കന്മാർ വരൂ. നമ്മളെ പറ്റിക്കാനോ? അത് കയ്യിലിരിക്കട്ടെ. സാറേ, ഈ ജീപ്പ് അവർ എവിടുന്ന് ചൂണ്ടിയായിരിക്കും? സംശയം. കറക്റ്റ്. ജോണി, ഞാൻ മുന്നോട്ട് പോകുന്ന. ജോണി മുന്നോട്ട് പോകുന്നു, നീ മുന്നോട്ട് പോണ. നീ ഒരു ഒരു മയല്ലാത്ത പാറല്ലേ. എന്താടാ? അയ്യോ, ചോടാ മയ്യ കേട്ടോ. ഓ വാ. അയ്യോ, ഈ പട്ടി നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊല്ലുവോ? ഞാൻ അവനെ അവമാനിക്കില്ല. നമ്മളെ പേര് തന്നെ അതിനും. ഓടാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി. സത്യം പറഞ്ഞാലേ, വാണിക്കോ, ഇവിടെ വെച്ചാണോടാ ബസ് റൂട്ട് വേണ്ടത്? കാലത്ത് വരും കൂടെ. കരിമല കയറ്റം തന്നെയാണ്. അല്ല, നെയ്യവല കരിമലയല്ല. പോടാ, അയ്യോ, തുണി തുണി കൊണ്ടുപോടാ. തങ്കയ്യൻ, ഈ കർച്ചി ഫോമാരുടേതായിരിക്കും, വെച്ചോളൂ. ഇതിൽ എന്തോ എഴുതിയിരിക്കുന്നു. ചെമ്പകം. ഇത് ഏതെങ്കിലും പെമ്പിള്ളേരേതായിരിക്കും. ഈ കൊടു കാട്ടിൽ വന്നാലും അവന് എന്നെ മൂടി പോയി കേട്ടോ. അതുകള അയ്യോ, എനിക്ക് വയ്യ. ഞാൻ പോവാ തിരിച്ച്. ഈ കാട്ടിൽ നീ എങ്ങോട്ട് പോകാനടാ? എന്നാ ഞാൻ പോണില്ല. അയ്യോ, എനിക്ക് കമോൺ. സാറ് നടന്നു സാറേ, പിറകെ വന്നോളാ. അയ്യോ, ഭയങ്കര പുളി. പുലിയാണ് കരടി. അത് മുഴുവൻ നിനക്ക് തിന്നാനുള്ള പ്ലാനല്ലേടാ. മനസ്സിരിക്കട്ടെ വേല കേട്ടോ. അത് കള. ഒന്നും പറ്റില്ല. പിന്നെന്താ? രണ്ട് ഈച്ച പറ്റി കാലില്. ഇപ്പൊ രണ്ട് കാലം ശരിയായി. രണ്ട് കാലം ശരിയായി. ഇത് ഞങ്ങളുടെ സാമ്രാജ്യമാണ്. അനുവാദം കൂടാതെ അതിക്രമിച്ച് കടന്നാൽ അനുഭവം അറിയാമല്ലോ. ഒന്നുകിൽ കൂട്ടക്കുരുതി, അല്ലെങ്കിൽ നിത്യബന്ധനം. അറിയാതെ കടന്നു പോയതാണ്. ഇവനെ കണ്ടിട്ട് കൊലപ്പെടുത്താൻ തോന്നുന്നില്ല. ഇവന്മാരെ ഒക്കെ കൊന്നു, ഇവിടെ മാത്രം കൊല്ലണ്ട. ഈ പെൺകുട്ടി ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. ഈ കുട്ടി എന്താ ഭയന്നു നിൽക്കുന്നത്? നിങ്ങളുടെ ശിക്ഷാവിധി കേട്ട് ഭയന്നു പോയതാണ്. ധൈര്യമായിരിക്കും കുട്ടി. മലജാതിക്കാരാണെങ്കിലും മര്യാദയും മനുഷ്യത്വം ഞങ്ങൾക്കുമുണ്ട്.
അച്ഛ നമുക്കിവരെ ഇവിടെ താമസിപ്പിക്കാം. പെൺകുട്ടി ഇവിടെ താമസിച്ചോട്ടെ. നമ്മുടെ ആചാര മര്യാദകളും ഭക്ഷണ രീതിയും പട്ടണവാസികളായ ഇവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഞങ്ങൾ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ തയ്യാറായി വന്നവരാണ്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലിക്ക് ഞങ്ങളാലാവുന്ന എന്ത് സഹായവും ചെയ്തു തരാൻ ഒരുക്കമാണ്. വളരെ ഉപകാരം. എംബോ അടിയൻ, ആ മലയടിവാരത്ത് ഇവർക്കൊരു താൽക്കാലിക താവളം ഒരുക്കി കൊടുക്കണം. നമുക്ക് ഇന്ന് തന്നെ ആ മല കടക്കണം. ശരി സർ. ഈ മല, ഈ മലയില്ല, ഈ മല വാങ്ങിയിട്ടേ അവിടെ ചെറിയൊരു മല ഉണ്ടാക്കി തരാം. നിനക്ക് അങ്ങോട്ട് കൂടെ നടന്ന് കളിക്കുക. അല്ല, ഈ മല കയറി കിടക്കണം. വേണ്ട, അങ്ങോട്ട് ബസ്സിന് പോകാം. നിനക്ക് ബസ് റൂട്ട് ഇട്ട് തരാം. അല്ല, ഇന്ന് വെള്ളിയാഴ്ച. അതോ വ്യാഴാഴ്ച? വ്യാഴാഴ്ച. അല്ല, വെള്ളിയാഴ്ച ആണെങ്കിൽ ഇപ്പൊ ഇന്ന് കറുത്ത വാവും. ഇന്ന് മല കയറാൻ കൊള്ളത്തില്ല. അത് ഈ മലയല്ല, തെന്മലയാ, തെന്മലയാ. അത് ശരി. അല്ല, നിനക്ക് എന്താ ഭയം? എനിക്കത് പേടിയടാ. മല മല. അയ്യോ സർ, ഈ പട്ടി എന്താ ഇവിടെ ഇങ്ങനെ ഇരുന്നു? പിന്നെ അതിന് ജീവനെ കൊതില്ലാതിരിക്കും. സാർ, നമുക്കത് തിരിച്ചു പോയാലെന്താ? ഇഡിയറ്റ്, പ്രമാദമായ ഒരു കേസ് അന്വേഷിക്കാൻ വന്നിട്ട് പകുതി ഒഴിക്കി വെച്ച് തിരിച്ചു പോകാനോ? എന്തോ സാർ, ക്ഷമിക്കണം, എനിക്ക് രണ്ടിന് പോണം. താൻ രണ്ടിനോ മൂന്ന് രൂപ നോൺസെൻസ്. ദൂരം പോയി ഇരുന്നാലോട്ട്. പിന്നെ കരടിയും ആനയും സിംഹവും പുലിക്കുന്നത് വളരെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. കരടി ആന എന്ത് വന്നാൽ ശരിക്ക് പ്രശ്നമില്ല. അഭ്യാസ ബിരുദന്മാരായ നിങ്ങളെ അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചതിൽ നമുക്കതിയായ സന്തോഷമുണ്ട്. നിങ്ങളെ ഞങ്ങളുടെ വിശിഷ്ടാതിഥികളായി അംഗീകരിച്ചിരിക്കുന്നു. ഈ പുതിയ ബന്ധത്തിന്റെ നാന്ദിയായി ഇന്നൊരു വിരുന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദയവായി ഞങ്ങളുടെ ആദ്യത്തെ സ്വീകരിച്ചാലും. Boom, boom, boom.
സകല അടവുകളും പഠിച്ച ആളല്ലേ? അങ്ങനെയൊന്നുമില്ല, അന്ന് സംഘടന സമയത്ത് ആത്മരക്ഷയ്ക്ക് എന്തൊക്കെയോ ചെയ്തു പോയതാണ്. ഏയ് അതല്ല, ഈ ശരീരം കണ്ടിട്ട് കൊതിയാവുന്നു. ഇത് അധ്വാനിച്ചുറപ്പിച്ച തടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ മൂപ്പന്റെ വാളല്ലേ, ഞങ്ങളെ ഓർമ്മയുണ്ടല്ലോ. ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചം. വന്നിട്ടൊന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ. ഇരിക്കണം, അതൊക്കെ അതിഥികളോട് മതി. ശരിയാ, നമ്മളിപ്പോ ബന്ധുക്കളായി പോയില്ലേ, എന്നാലും വന്നകാലം നിൽക്കാതെ ഇരിക്കണം. എന്നെ എങ്ങനെ ഇരുത്താനൊന്നും നോക്കണ്ട, പറയാനും പേരുന്നിരിക്കും അല്ലേ. എന്നാ ഞാൻ വരട്ടെ? വല്ലപ്പോഴൊക്കെ ഇതിലെ വരണം. വിളിച്ചില്ലെങ്കിലും വരും. അതെനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. ഓ
മാണിക്കോ, ഈ കാട്ടിലൊക്കെ ജീവിക്കണമെങ്കിലേ നല്ല ഉൾക്കട്ടി വേണം. കൊതുകാണെങ്കിൽ ആന കൊതുക്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. നീ എങ്ങനെയാ മൂക്കൂട്ടൻ ചാരായം കുടിച്ച് കിടക്കല്ലേ? എടാ സാധനം എങ്ങനെയുണ്ട്? ഉക്കറ സാധനം തുണ്ട തൊടുന്നതിന് മുമ്പ് മണ്ടയെ പിടിച്ചു. ഓഹോ, ഈ വനത്തിനകത്ത് ഒരു പരേഡ് സ്ഥലത്തൊന്നും വേണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ആട്ടക്കാരന്റെ കാലും പാട്ടുകാരിയുടെ വായും പോലീസുകാരന്റെ കൈയും ഒരുപോലെയാ. വെറുതെ ഇരിക്കില്ല, എപ്പോഴെന്തോ ചെയ്തുകൊണ്ടിരിക്കൂ സാറേ. അയ്യോ സാറേ, ആരും വരുന്നുണ്ടല്ലോ. ഞാൻ അയ്യോ, അതെ നല്ല പൂച്ച. പുലിയെങ്കിലൊന്നും അല്ല, പട്ടിക്കുട്ടിയാണ്. പല അനുഭവങ്ങളും അനുഭവസ്ഥരാണ്. ഒന്ന് പിടിച്ചോ. മുഖം അങ്ങോട്ടോ ഭയങ്കര. എന്തിനോ ഇന്നല്ല തമാശ. എന്റെ കുട്ടി എങ്ങനെ? കുട്ടിയോ? ആരുടെ കുട്ടി? ഈ പുലിക്കുട്ടിയോ? എന്റെ കുട്ടി എങ്ങനെ തരേ? നീ ആരെന്ന് പറ? നീയോ? ഇവർ ഏത് കോന്തനാണ്? ആരാ നീ? ഞാനേ ഈ കാട്ടിലെ കാട്ടുമൂപ്പന്റെ അനന്തരവന. കേളു, അടുത്ത അവകാശി ഇപ്പോഴത്തെ അവകാശി ദേ നിൽക്കുന്നു. മാളു, നിങ്ങൾ എന്തിന് ഇവിടെ വന്നു? ചേടാ, ഇത് കടുവായ കിടുവ പിടിച്ച പോലെ ആയല്ല. അയ്യോ, ഒന്നും മിണ്ടല്ലേ, വലിയ മുൻകോപക്കാരിയാ. എന്റെ പട്ടി വരെ പറയുന്ന അനുസരിച്ചേ വലിയ എടുത്തിയോട്ടക്കാരിയാ. ആളു പാവം ആളു. അവര് നമ്മുടെ ആളല്ലോ. കേളു. എന്താ മാളു ഇങ്ങനെ? മറ്റുള്ളവരെ മുമ്പേ വെച്ചെങ്കിലും എന്നെ കേളുവേണ്ടെന്നൊന്ന് വിളിക്കരുതോ. ഇവിടെ എന്റെ മുറപ്പന്ന, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുക. നല്ല ചേർച്ച. കാട്ടുകോഴിയും കുളക്കോഴിയും പോലെ ഇരിക്കുന്നു. ആമേൻ കൂരാരും പോലെ ഇരിക്കുന്നു. അന്യജാതിക്കാർ അതിർത്തി കടന്നിട്ടുണ്ടെന്ന് അച്ഛനെ അറിയിക്കൂ. അയ്യോ, ഞങ്ങൾ അടുത്ത വനത്തിൽ നിന്നും വഴുതിട്ട് വന്ന് വരാ. അങ്ങനെ വരണ്ടേ, എനിക്ക് വിശ്വാസം വരുന്നില്ല. ഞാൻ തെളിയിക്കാം. അങ്ങേ മലയിൽ ഒരു കരടിക്കുഴിയില്ലേ? നമ്മളെ അവിടെ അടുത്തൊരു ചാത്തം പാറയില്ലേ? നമ്മളെ ചാത്തൻ അവിടെ. ഞങ്ങൾക്കൊരു ബന്ധു വീടുണ്ട്, ബാക്കി ഞാൻ പറയത്തില്ല. ബാക്കി പറയാൻ. അപ്പൊ പറഞ്ഞു വന്നപ്പോ നമ്മൾ ബന്ധുക്കളുമായി. അയ്യോ, ഇപ്പൊ ആളറിയാലോ, വല്ലതൊക്കെ നടന്നു പോയാനല്ലോ. ഞങ്ങളുടെ ഭാഗ്യം. അതെ, അതല്ല ഞങ്ങളുടെയും ഭാഗ്യം. ഇപ്പൊ നമ്മൾ ഇഷ്ടക്കാരായില്ലേ? പിന്നെ ഇഷ്ടക്കാരാ ബന്ധുക്കൾ. ഹായ് മാലിനി, എങ്ങോട്ടാ തിടുക്കത്തിൽ? നമ്മളെങ്ങോട്ടാ? നമ്മളല്ല, എനിക്ക് പേരുണ്ട്. എന്റെ പേര് സുരേഷ്. മുഖത്ത് നോക്കി പേര് വിളിക്കാനൊരു മടി. അതെന്താ അങ്ങനെ? എന്തോ എനിക്കറിയില്ല. മാലിനിയെ കണ്ടത് മുതൽ എനിക്കും എന്തോ ഒരു പ്രത്യേകത. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ എവിടെ? അച്ഛനോടൊപ്പം അടുത്ത കൂടാരത്തിലുണ്ട്. അന്യ സ്ത്രീയെ കൂടെ താമസിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അന്ന് ഞാൻ വന്നതിനെ പറ്റി കൂട്ടുകാരെന്ത് പറഞ്ഞു? അവരെന്റെ കൂട്ടുകാരോ? ഞാൻ അവരുടെ ഓഫീസറാ. ഓ, ഒരു വലിയ ഓഫീസറെ കാണാൻ ഒരു അന്യ സ്ത്രീ അടിക്കടി വരുന്നത് ശരിയല്ലല്ലോ. മാലിനിയെ ഒരു അന്യ സ്ത്രീ ആയിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. എന്നെ അത്രയ്ക്ക് ഇഷ്ടമായോ? തുറന്നു പറഞ്ഞാൽ തല പോകുമെന്ന് ഭയം ഉണ്ടായിരുന്നാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. വരും. ജയ് മഹാകാളി. ജയ് ഭദ്രകാളി. മാലിനി കുഞ്ഞിനെ പുറംകാട്ടിൽ വെച്ച് കണ്ടു.
രണ്ടുപേരെയും ഈടെ കാണാറില്ല. ചമ്പുവിന്റെ സംസാരത്തിൽ എന്തോ ദുസ്സൂചന ഉള്ളതായി നാം മനസ്സിലാക്കുന്നു. ഞാൻ പറയുന്നത് രണ്ടുപേരും അനുസരിക്കാറില്ല. ഒരു കാര്യസ്ഥൻ എന്നതിൽ കവിഞ്ഞ നിയന്ത്രണങ്ങൾ നീ അവരിൽ അടിച്ചേൽപ്പിക്കുന്നതായി എന്റെ മക്കൾക്ക് പരാതിയുണ്ട്. നമ്മുടെ അതിർത്തി ലംഘിച്ച് വീണ്ടും ഒരു കൂട്ടർ വനത്തിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾ അവിടെ നിർത്തിയിരിക്കുന്നത് അലങ്കാരത്തിനല്ലെന്ന് മറക്കരുത്. ഇതൊക്കെ നോക്കി നടത്തേണ്ട കാര്യസ്ഥനാണ് ഈ നിൽക്കുന്നത്. ഇവന് നോട്ടം എന്റെ പെൺകുട്ടികളുടെ നീക്കങ്ങളിലാണ്. അതിർത്തി കടന്നവരാരായാലും അരനാഴികയും പിടിച്ചു കെട്ടി ഇവിടെ ഹാജരാക്കും. അതിർത്തി കടക്കുന്നവരെ തെളിഞ്ഞു പിടിക്കുന്നതിനേക്കാൾ അതിർത്തി കടക്കാതെ സൂക്ഷിക്കുന്നതല്ലേ ബുദ്ധി? അല്പം ശ്രദ്ധക്കുറവുണ്ടായി, കൽപ്പിച്ച് ക്ഷമിക്കണം. ജംബോ, കുറച്ച് ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ അത് നിലനിൽപ്പിന് നന്ന്. ഓളെ മാലിന്യ, നീ എവിടെയായിരുന്നു? മാമനാരെ, ഇവൾ എവിടെ പോയെന്ന് ഞാൻ പറയട്ടെയോ? എനിക്കൊരു മരുമകനെ കിട്ടിയത്, വിചിത്ര ജീവി. ഇയാളെ കൊണ്ട് സഹി കെട്ടു, അച്ഛൻ വേഗം ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം. എനിക്ക് മാളുവിനെയും മാലിനെയും രണ്ടുപേരെയും വേണം. ഞാൻ പോട്ടെയോ? ഇഡിയറ്റ്, ഒരു പെണ്ണിനെ സൂക്ഷിക്കാൻ കഴിവില്ലാത്ത നിന്നെയൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? ഇന്ന് രാവിലെ ഒരു അവളി കൂടെ ഉണ്ടായിരുന്നു. തന്റെയോട് എന്തോ കരഞ്ഞു പറഞ്ഞെങ്ങനുണ്ടാ ഞാൻ പുറത്തോട്ട് പോയത്. എന്നിട്ടാ തന്റെ അവിടെ? അയാൾക്ക് ഞങ്ങൾ ശരിക്ക് കൊടുത്തു. ഒരു വയസ്സിനെ തല്ലിയതാണ് വലിയ തന്റെ ഇടം. അവൾ എവിടെ ഉണ്ടെന്ന് അയാൾക്കറിയാം. ഈ ചത എടുത്ത് വല്ല പട്ടി കരഞ്ഞു കൊടുക്കണോ? അപ്പോ നിനക്ക് എന്ത് പറ്റിയത്? പനിയാ എടാ, ഞാൻ അവിടുന്ന് പുറപ്പെടും ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ പോണത് ഹില്ലേറിയാണ്, അവിടെ മലയേറി ഉണ്ടാവുന്നുള്ളു. അയ്യോ പനി, പനി സാരമില്ലടാ. പിന്നെ പത്ത് പതിനാറ് പ്രാവശ്യം പോയി. ആര് പോയടാ? ഇളകി പോയെന്ന്. അതൊക്കെ എനിക്ക് നിർത്താൻ പറ്റുമോ? പിന്നെ മാർഗതടസ്സമില്ലാതെ വയറ്റിന് പോകുന്നെങ്കിൽ പോട്ടെ, അത് ആരോഗ്യത്തിന് നല്ലതാ. പോയി പോയി, എന്റെ ഭാഷ പോയെന്നാ തോന്നുന്നു. ഭാഷ പോകണം പോട്ടെ, നമുക്ക് ഭൂഷ വെക്കാം. എന്തേ ഭയങ്കര അത് താഴ്ന്ന് വെള്ളം കുടിക്കട്ടെ കേട്ടാ. എസ് ഐ എഴുതി അങ്ങോട്ട് പോയി. അങ്ങനെ നേരം വെളുക്കുമ്പോ മുതലേ ആ പട്ടിയുടെ പുറകെ നടക്കുന്നതാണ്. സാർ എന്നെ തിരക്കിയോ? പട്ടിയുള്ളപ്പോ എന്തിനാ നിന്നെ തിരക്കുന്നത്? എനിക്ക് തലവെക്കാൻ വയ്യ. എടാ മണിക്കോ, ഒരു 100 മില്ലി അകത്താക്കിയാലേ പൊങ്ങാതെ കിടക്കുന്ന ഏത് തലി പോകുന്നു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു, നീ നിന്റെ പാടില് പോയോ? ഇങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം. അവള് ഒഴിച്ചു തന്നാലേ നമ്മൾ അറിയാതെ കുടിച്ചു പോവും. എന്റെ പനി മാറി. ഞാനിതുവരെ എവിടെ ആയിരുന്നു സാർ? ഞാൻ പിടിയിട്ട പുള്ളിയൊക്കെ തപ്പി നടക്കുകയായിരുന്നു. തനിക്ക് ഈഴേ കുറെ തപ്പൽ കൂടുന്നുണ്ട്. മാണിക്കോ, എനിക്ക് പനി പനി. ഇത് കണ്ട ഒരു പൊന്നു സാറേ, താനിങ്ങനെ കുടിച്ച് കൊള്ള നശിപ്പിക്കരുത്. മനഃപൂർവ്വം അല്ല സാർ, മല കുടി നിന്നപ്പോ എന്തെങ്കിലും ഒരു കുടി വേണമല്ലോ എന്ന് കരുതി തുടങ്ങിയതാ. ചുമ ചുമ വളരെ ചെറുപ്പത്തിലെ താൻ കുടി തുടങ്ങിയല്ലേ സാർ? എന്നെ പെറ്റപ്പോ എന്റെ അമ്മയ്ക്ക് മുലപ്പാലില്ലായിരുന്നു. അന്ന് കുപ്പിപ്പാല് തന്നാണ് എന്റെ അമ്മ എന്നെ വളർത്തിയത്. മുലക്കുപ്പി മാറിയപ്പോ വേറൊരു കുപ്പിയായി. ഇപ്പൊ കുപ്പിയില്ലാതെ ജീവിക്കാൻ വയ്യാതായി സാർ, വയ്യ. മതി മതി, താൻ പോയി പട്ടിയെ കുളിപ്പിച്ചിട്ട് വാ. സോറി സാർ, പട്ടിയെ കുളിപ്പിക്കരുതെന്നാണ് ഞങ്ങളുടെ അസോസിയേഷന്റെ തീരുമാനം. എടോ ഇവിടെ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്, താൻ പറയുന്നതനുസരിച്ചാ മതി. എടാ നിന്നെ ഈ പഴം. നീ കഴിഞ്ഞ ജനുവരി കുളിച്ചല്ലേ? എന്റെ ഫാമിലിയോട് കൂടി പോയി ഒന്ന് കുളിക്ക്, നല്ലോണം മുങ്ങി കുളിക്കുപ്പോ. പനി മാറി, പനിക്ക് ടൈഫോയിഡ് ആവോ? എന്റെ ദൈവമേ, ഈ കാട്ടിൽ വന്നിട്ട് പെടുന്ന പാട്. പറയടാ, നിന്റെ മകൾ എങ്ങനെ രക്ഷപ്പെട്ടു? എത്ര ദിവസമായി നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ തല്ലി ചതിക്കുന്നു. മകളെ വിട്ട് പോലീസിൽ അറിയിച്ച്
ഞങ്ങളെ പിടിപ്പിക്കാനുള്ള അടവാണല്ലേ. ഈശ്വരൻ സാക്ഷിയായി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. മകൾ എവിടെയുണ്ടെന്ന് പറയാതെ നിന്നെ ഞാൻ വിടില്ല. എനിക്കറിയില്ല. രാവിലെ നിത്യകർമ്മങ്ങൾക്കായി പുറത്തിറങ്ങിയ എന്റെ കുഞ്ഞിനെ ഞാൻ പിന്നെ കണ്ടിട്ടേയില്ല. നാലുപേരും ഞാൻ ആളയച്ചിട്ടുണ്ട്. അവളെ കണ്ടുകിട്ടിയില്ലെങ്കിൽ നിന്റെ അന്ത്യം ഇവിടെ വെച്ച് തന്നെയായിരിക്കും. ഇത് വെച്ച് നോക്കിയ എവിടം വരെ കാണാ? എത്ര വരെ വേണമെങ്കിലും കാണാം. അങ്ങേ അച്ഛം വരെ കാണാം. അതെയോ? ഇത് എങ്ങോട്ടാക്കിയാലേ വളരെ ദൂരെ കാണാം. നേരെ മറിച്ച് ഇങ്ങോട്ട് തിരിച്ചാൽ വളരെ അടുത്ത് കാണാം. ഒന്നും ചെയ്യണേ, ഞാൻ എന്റെ ഭാര്യ വീട് കാണാമെന്ന് നോക്കട്ടെ. ആ ഭാര്യ വീട് ഇതിൽ കൂടെ കാണുന്നുണ്ടല്ലോ. ആ വീട്ടിൽ ഉമ്മർത്തെ നിന്റെ ഭാര്യയുടെ തന്ത ആ അമ്മായിയപ്പം നടക്കുന്നുണ്ട്. ആ മുതുക്കനെ എനിക്ക് കാണണ്ട. കാണണ്ടല്ലേ. എന്തരസം പരമരസം. എന്ത് രസം പരമരസം, ജന്തു രസം. എടാ ആ പാറപ്പുറത്തെ ഒരു പെണ്ണ് കിടക്കുന്നത്. പെണ്ണോ? എവിടെ കാണട്ടെ, നോക്കണേ. അയ്യോ എന്തൊരു തടി, എന്തൊരു തട. തൊടിയോ? അത് ഞാൻ കണ്ടിട്ട്. എന്തൊരു തടി, എന്തൊരു മല. മലയോ? നോക്ക് മല ഇട്ടോ. ഇവിടെ നമുക്ക് നമുക്ക് ഒരു കാര്യം, നമുക്ക് നേരെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇറങ്ങി നീ ഇറങ്ങി നീ ഇറങ്ങി അത് പോവടാ. ഇറങ്ങി ഇറങ്ങി വല്ലി മാളു. നിങ്ങൾ ഈയിടെയായി ഇവിടെ ഒന്നും കാണാറേയില്ലല്ലോ. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അച്ഛാ. ഇവിടെ ഒന്നും മുഷിഞ്ഞു ഒന്ന് കാട് ചുറ്റാൻ ഇറങ്ങിയതാ. മക്കളെ, അച്ഛന് വയസ്സായി. ഈ കാടിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരാള് വേണ്ടേ? മാമനാരെ മാമനാരെ, ഞാൻ ഇവിടെ ഉണ്ട്. വംശം നോക്കി നടത്തേണ്ടവൻ പമ്പര വിട്ടിയായി പോയി. മാംഗല്യപ്രായം കഴിഞ്ഞ് നിങ്ങളെ ഇനിയും കാത്തു സൂക്ഷിക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ മാംഗല്യം വേഗം നടത്തണം. എനിക്കിപ്പോ മാംഗല്യം വേണ്ട. നിനക്കാണ് വളരെ അത്യാവശ്യം. ഞാൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അനുയോജ്യരായ രണ്ടുപേരെ നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അടുത്ത വസന്ത പഞ്ചമിക്ക് നിങ്ങളുടെ മാംഗല്യം. ഈ മൂന്നാളും കൂടി ഒരു വഴിക്ക് പോയി കഴിഞ്ഞാല് അല്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് മൂന്ന് പേരല്ലേ, നമ്മള് നാല് പേരല്ലേ? പട്ടിയുടെ നിങ്ങൾ ഈ വഴിക്ക് വെച്ചു. ഞാൻ തിരിച്ചു പോയാലെന്താ പിടി എന്റെ വച്ചാൽ. എന്താ എന്തുണ്ടായി പറയാൻ? വരൂ.
കരയാതിരിക്കും, നമുക്ക് വേണ്ട ചെയ്യാം. പിന്നെ നീ ഏതായാലും ആയുസുള്ളവള, നീ ഞങ്ങളുടെ കൈ വന്ന് പെട്ടത് നിന്റെ ഭാഗ്യമാ. എന്നെ തിരക്കി അവന്മാർ ഇപ്പൊ ഇവിടെ എത്തും എങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. അവന്മാരെ പിടികൂടാനാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത്. ആദ്യം ആപ്പിലാവാൻ പോകുന്നത് ആ മൂപ്പന. എങ്ങനെയെങ്കിലും എന്റെ അച്ഛനെ രക്ഷിക്കുക. ഇനി ഇവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ശവം കാണാനെങ്കിലും മഴ വരാതിരിക്കില്ല. എടാ ഇതിനകത്ത് ആസിഡാണ്, ഇതിപ്പോ നിന്റെ മുഖത്ത് ഒഴിക്കും. ഈ പെട്രോളും ആസിഡിനോടൊപ്പം നിന്റെ മുഖത്ത് വരും. രണ്ടൊന്നും ചോദിക്കടാ, ഇവൻ ജീവനോടൊന്ന് കത്തിയിരിക്കുന്നത് മകൾ വന്ന് കാണണം. അരുത്, കൊല്ലല്ലേ. രമേശ്, നമ്മുടെ വാണു പോയി പിടിക്കുക.
എന്റെ കുഞ്ഞെ. വരൂ അപ്പോ. മകളുടെയും ജീവൻ രക്ഷിച്ച് അങ്ങയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് നിങ്ങളിവിടെ എന്തിനു വന്നു എന്ന് എനിക്കറിയണം. ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച് അങ്ങ് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. അതൊക്കെ പിന്നെ പറയാം, പക്ഷെ നിങ്ങളെക്കുറിച്ചല്ല എനിക്കറിയണം. എന്റെ മോളൊന്നും പറഞ്ഞില്ലേ? ആ കുട്ടിക്ക് കരയാൻ മാത്രല്ലേ അറിയൂ. സാർ, പ്രഖ്യാതവും അതിപുരാതനവുമായ ഒരു കുടുംബത്തിലെ അവസാനത്തെ കണ്ണികളാണ് ഞാനും എന്റെ മകളും. കോഴിക്കൽ പ്രദേശത്തെ ചെമ്പകശ്ശേരി തറവാർ അങ്ങ് കേട്ടിരിക്കും. അതെ, രാജകൊട്ടാരവുമായി ബന്ധമുള്ള തറവാടല്ലേ അത്? പണ്ട് പടയോട്ടക്കാലത്ത് അന്ന് നാടുവാണിരുന്ന പൊന്നുതമ്പുരാനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് എന്റെ വലിയ കാരണവരായിരുന്നു. കുലശേഖരവർമ്മ കൊച്ചുതമ്പി വലിയമ്മാവന് അന്നത്തെ പൊന്നുതമ്പുരാൻ കൽപ്പിച്ചനുഗ്രഹിച്ച് രണ്ട് പൊന്നുടവാളുകൾ സമ്മാനിച്ചിരുന്നു. അതിലൊന്ന് അമ്മാവൻ തറവാട്ടിൽ സൂക്ഷിച്ചു, മറ്റൊന്ന് അമ്മാവന്റെ ആദ്യ ഭാര്യ വീട്ടുകാർ തക്കലയ്ക്ക് കൊണ്ടുപോയി. തക്കല തായ് വീട് അന്യം നിന്നപ്പോൾ ആ ഉടവാൾ എങ്ങനെയോ മ്യൂസിയത്തിലെത്തി. ഇതല്ലേ ചെമ്പകശ്ശേരി തറവാട്? അതെ, എന്ത് വേണം? ഇവിടെ ഒരു വാളിരിപ്പില്ലേ, അതിങ്ങടക്ക്. എനിക്കറിയില്ല. എടി, ആ വാൾ അവിടെ ഇരിക്കുന്നു പറയാൻ. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? ചെമ്പകരാമൻ തമ്പിയല്ലേ? അതെ. മകൾ എന്റെ കസ്റ്റഡി തന്നെ ഉണ്ട്. കഴിവതും വേഗം വാളുമായി വന്നാൽ മകളെ കൊണ്ടുപോകാം. ദ്രോഹികളെ, നിരപരാധിയായി എന്റെ മകൾ നിങ്ങൾക്ക് എന്ത് ദോഷം ചെയ്തു? കാര്യ വിചാരണയ്ക്ക് സമയമില്ല. പുറത്തു പറയുകയോ പോലീസിൽ അറിയിക്കുകയോ ചെയ്താൽ മകളുടെ ശവം പോലും കാണില്ല. മനസ്സിലായില്ലേ? വാണിവിടെ ഇന്നലെ വരെ തറവാടിന്റെ അഭിമാന സ്തംഭമായിരുന്ന ഈ പൊന്നുടവാൾ ഇന്നെന്റെ കൊലവാളായി മാറിയല്ലോ ശ്രീ പത്മനാഭ.
കിട്ടാനുള്ളത് കിട്ടിയില്ലേ, ഇനിയെങ്കിലും ഞങ്ങളെ വിടും. പുറത്തു പോയി പോലീസിൽ അറിയിക്കാനുള്ള അടവാണല്ലേ. ചതിയും വഞ്ചനയും ചെമ്പകശ്ശേരി തറവാട്ടുകാർക്ക് അറിയില്ലടാ. ഇയാളെ നമുക്ക് വിട്ടാലോ? വിവരക്കേട് പറയാതെ ഇത് യഥാർത്ഥമാണെന്ന് അറിയുന്നവരെ ഇവനും നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ. ചതി, കൊടും ചതി, ഉടവാളും വന്നു ഞങ്ങളെയും നശിപ്പിക്കാനുള്ള അടവാണല്ലേ എന്റെ ശ്രീപത്മനാഭ. അങ്ങനെയാണ് ഞങ്ങൾ ഈ കാട്ടിൽ വന്നു പെട്ടത്. ഗവേഷകന്മാരായ ശാസ്ത്രജ്ഞന്മാരാണെന്നുള്ള ഭാവത്തിൽ അവരിപ്പോഴും ആ മൂപ്പന്റെ അതിഥികളായി കഴിയുകയാണ്. ആ, അവന്റെ ആദിത്യമൊക്കെ അവസാനിക്കാറായി. വാളിലുള്ള രേഖകൾ മനസ്സിലാക്കിയാൽ അവർ ആ നിധി എടുക്കും. കാര്യം അറിയാതെയാണെങ്കിലും അതിലൊരു വാൾ ഞാൻ അടിച്ചേർപ്പിച്ചു. ഒരു വാൾ കൊണ്ട് അവൻ ഒന്നും ചെയ്യാനാവില്ല. അവൻ എന്ത് ചെയ്യുന്ന കാണാം. മതി, ഇനി നാളെ. ആ, അങ്ങനെ സൂത്രത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഞാൻ വിടില്ല. എനിക്ക് നിങ്ങളെ വിട്ടുപോകാനേ തോന്നില്ല. ഇനി ഒരു ദിവസം ആട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒത്തിരി ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിന് അറിയേണ്ടതൊന്നും പറഞ്ഞില്ലല്ലോ. നിധിയുടെ കാര്യമാണോ? അത് മാത്രം മാലിനി പറഞ്ഞില്ല. നിധി ഇരിക്കുന്ന സ്ഥലം ഇതുവരെ ആയിട്ടും കണ്ടില്ലേ? അത് വിളിക്കുന്നു പെണ്ണിയോ. ഈ കോപം കാണാൻ എന്ത് രസമാണെന്ന് അറിയാമോ? മാലിനി, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ നിധിയുടെ വിവരം ഇന്നെനിക്കറിയണം. അവസരം വരുമ്പോൾ ഞാൻ തന്നെ ആ നിധി എടുത്ത് ഈ കൈ തരും. മാലിനി, പേടിച്ചു പോയല്ലോ. എന്തിനാ പേടിക്കുന്നത്? കയ്യിലല്ലേ പിടിച്ചത്, ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത്. ഞാൻ പോട്ടെ. നിക്ക്, അങ്ങനെ പോയാലോ? ചേട്ടാ, ഇതൊരു വലിയ ശല്യമായല്ലോ. എനിക്കൊരു ശല്യം ഇല്ല. നിക്കേ, ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ എന്റെ കാമുകനെ കാണാൻ പോയി. അത് കളാ, അത് കളാ, ഞാനല്ലേ കാമുകൻ. ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ കാത്തു നിൽക്കായിരുന്നു. ചമ്മോളെ, ഇതെന്താ പഴയറക്കമാണോ? വാസ്തവത്തിൽ ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കുറങ്ങിയത്. ഈ കൂടാരത്തിലെ ജീവിതം മടുത്തല്ലേ? ഈ വനവാസം തുടങ്ങിയിട്ട് ദിവസം കുറയായില്ലേ? ഇപ്പൊ ഏത് പരിതസ്ഥിതിയിലും ജീവിക്കാൻ പഠിച്ചു. ചെമ്പോലി, എപ്പോഴും ഇങ്ങനെ നിരാശപ്പെടരുത്. എന്നെ അങ്ങനെ വിളിക്കരുത്. ചെമ്പകം എന്ന് വിളിച്ചാ മതി. ഓ, ചെമ്പകം, നല്ല പേര്. അച്ഛനെവിടെ? അച്ഛൻ കുളിക്കാൻ ഇറങ്ങിയതാ. ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു. അപ്പോ എന്നേക്കാൾ താല്പര്യം അച്ഛനോടാണല്ലേ? അച്ഛൻ അങ്ങേ സ്വന്തം മകനെ പോലെ ഇഷ്ടമാണ്. മകനെ പോലെയോ അതോ മരുമകനെ പോലെയോ? നീ എന്തിനാ എപ്പോഴും പട്ടിക്കുട്ടികളെ കൂടെ കൊണ്ടു നടക്കുന്നത്? കൂട്ടിയാരെങ്കിലും വേണ്ടേ? നീ ഇന്നലെ എവിടെയായിരുന്നു? ചേച്ചി ഇന്നലെ എവിടെയായിരുന്നു? എല്ലാം ഞാൻ അറിഞ്ഞു. ഞാൻ അച്ഛനോട് പറയും, ഞാനും പറയും. പെണ്ണെ, അന്യയാളുകളെ തീണ്ടിയാലേ കാളിയമ്മ കോപിക്കും. അപ്പൊ നീയോ? എന്നാ നമുക്ക് രണ്ടുപേർക്കും പുറത്തു പറയണ്ട. ശരി, വരുന്നു. നാശം, ആടിക്ക് വരുന്നു. ഞാൻ പോകുന്നു. അവൾ പോയെങ്കിൽ പോട്ടെ, നമ്മക്കാണ. നീ പോവുകയാണോ?
ഞാനേ കൈവിട്ട് ആടി കാഴ്ച അയ്യോ. പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, സത്യം പറയണം. ഞാൻ കള്ളം പറയാറില്ല. അങ്ങ് പോലീസ് ഓഫീസറാണല്ലേ? ആരായി നുണ പറഞ്ഞത്? അങ്ങ് ആരായാലും എന്റെ കാണപ്പെട്ട ദൈവമാണ്. എനിക്ക് അങ്ങേ ആശിക്കാൻ അർഹതയില്ല, ആരാധിക്കാനെങ്കിലും. ജോഡി എന്നാ കുറച്ചത്? അവൻ കുറച്ചു ദിവസമായ ഒരു പെൺമോയിലിങ്ങനെ വളച്ചോണ്ടിരിക്കുക, ഇതുവരെ പിടികിട്ടിട്ടില്ല. അതാ ഈ കൊര. പോയ കാര്യം എന്തായി? ആദ്യമൊക്കെ നല്ല വഴിയായിരുന്നു സാർ, പിന്നെ അങ്ങോട്ട് കല്ലും മുള്ളും ചെളിയും ഒരു ദുർഗണം പിടിച്ച ഒരു കൊടും കാടാണ്. അറിയാം അറിയാം. നാളെ രാവിലെ തന്നെ പോകാൻ തയ്യാറായിരിക്കും. നല്ല സുഖം, എന്തൊരു കുളിര്. മാമനാരി ചത്താ പിന്നെ ഞാൻ ആ മൂപ്പൻ, നീ റാണി ഞാൻ രാജാവ്. ഓ ഒന്ന് തോട്ടോട്ടെ, കുളിര് കൂരിയിടുന്നു. അയ്യോ ഇന്ന് ഞാൻ മാലിനി എന്നെ ചീത്ത പറയാത്തത്, ഇന്ന് മാലിനിക്കും നല്ല രസം. ജോണി പേടിക്കണ്ട, ഇവനെ ആദ്യ ആള് മനസ്സിലായില്ല. എന്തിനാ എപ്പോഴും ഇതിനെ കൂടെ കൊണ്ടു നടക്കുന്നത്? കാടല്ലേ, ആരെങ്കിലും ഒരു കൂട്ടു വേണ്ടേ? കൂട്ടിനെ ആള് വേണമെന്ന് തോന്നി തുടങ്ങി അല്ലേ? തോന്നാഞ്ഞിട്ടല്ല, പറ്റിയൊരാളെ കിട്ടണ്ടേ? ഞാൻ വന്നത് എന്തിനാണെന്ന് ചോദിച്ചില്ല. ഈ വനസാമ്രാജ്യത്തിലെ മഹാറാണിയോട് അങ്ങനെ ചോദിക്കാൻ ആർക്കാ ധൈര്യം വരിക? എനിക്ക് നിങ്ങളുടെ ഈ ചിരിയും സംസാരവും എത്ര കേട്ടാലും മതി വരില്ല. അപ്പോ രോഗം തുടങ്ങി എന്നർത്ഥം? എന്ത് രോഗം? എനിക്കങ്ങനെ രോഗമൊന്നുമില്ല. ഇത് ഒരുതരം മഹാരോഗമാണ്, മരുന്നില്ലാത്ത മഹാരോഗം. കാട്ടിലെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ രോഗമൊന്നും വരാറില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. ആരോഗ്യം കൂടുന്നവരെയാണ് ഈ രോഗം പിടികൂടുന്നത്. ഈ കണ്ണുകൊണ്ട് നിങ്ങൾ പെണ്ണുങ്ങളെ നോക്കരുത്. എന്നാ ഞാൻ കണ്ണടച്ചിരുന്നേക്കാം. ഭയന്ന് പോയല്ലോ, പറഞ്ഞു വിടുവന്നേ. ഇവനെ പോലീസ് നായാണ്, ഇത്ര അവഹിതങ്ങളൊന്നും അവൻ ഇഷ്ടമല്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവനെ ഒളിയും പെയ്ത് കൊല്ലും. അയ്യോ ചതിക്കല്ലേ, വേണമെങ്കിൽ ആ അമ്പ് ഇങ്ങോട്ട് ചെയ്തു. അയ്യോ അതിനെനിക്ക് കരുത്തില്ല. അവൻ ഇഷ്ടപ്പെട്ടില്ല. നിൽക്കവിടെ നിൽക്കവിടെ. നീ ഇതുവരെ എവിടെയായിരുന്നു? അത് ചോദിക്കാൻ താനാരാ? ഈ കാട്ടിൽ ചില ആചാരമര്യാദകളൊക്കെ ഉണ്ട്, അതിന് വിരുദ്ധമായി ആര് നടന്നാലും ചോദ്യം ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട്. എനിക്കും അധികാരപ്പെടുത്തിയ ജോലി മാത്രം ചെയ്താൽ മതി, അതിര് കടന്ന സംരക്ഷണമൊന്നും വേണ്ട. ഇവിടെ എങ്ങാണ്ടൊന്നും യന്ത്രവനെ കാണാൻ പോയ. അങ്ങനെ തന്നെ, അതിന് തനിക്കെന്താ? താനോ അണ്ണാന്ന് വിളിച്ചുകൂടാ? നിക്കടെ. വഴിമാറാൻ വഴിതെറ്റി നടക്കുന്നവർക്ക് വഴിമാറുന്ന പാരമ്പര്യം ഈ കാട്ടിലില്ല. ഓടിപ്പോരെ, അല്ലെ ഇനിയും കിട്ടും. ഓടിക്കോ ഓടിക്കോ. ഞാനിവിടെ ഭൂമി വാങ്ങിച്ചിട്ട് കരിമ്പ് കൃഷി ചെയ്യാൻ പോവാ. നല്ല ഐഡിയ കേട്ടോ, കരിമ്പ് കൃഷി ചെയ്താലേ ആന വരും. കാട്ടെരുമ്പിനെ കണ്ടോ? കാട്ടെരുമ്പ് ആനയാന്നേ. എടാ മാണിക്കോ, എന്തുന്നാ അങ്ങോട്ട് ഓടിയത്? അത് വല്ല കാട്ടെരുമയായിരിക്കും. എടാ അത് കാട്ടെരുമയും കാട്ടുകുതിരുന്നല്ല. അതാ 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 പെണ്ണ് തന്നെയാ. കാട്ടിൽ എവിടത്താ പെണ്ണ്? മാണിക്കോ നീ ഒരു കാര്യം ചെയ്യോ, നീ ഒന്ന് അവിടെ ചെന്ന് നോക്ക്. ഞാൻ ഈ മരത്തിന് ചുവട്ടിൽ നിൽക്കാം. നീ ഒരു കാര്യം ചെയ്യോ, നീ ഒന്ന് അവിടെ ചെന്ന് നോക്ക്, ഞാൻ ആ മരത്തിന്റെ ചുവട്ടിലിരിക്കാം.
എനിക്ക് ആ കടുവാട പിടിച്ചെന്ന് എനിക്കൊന്നും പറ്റൂല. അതുകൊണ്ടാ നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടുപേർ കൂടി ഒന്നിച്ചു പോയി നോക്കാം. വാ വാ. അയ്യോ എന്തേ കോൽമുള്ള മാണിക്കോ, ഞാനേ ആദ്യം ഇവിടെ കൊണ്ടുപോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യാനേ ഒരുപാട് സമയമെടുക്കും, അതുകൊണ്ട് ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ. നീ ഏതാണ്? എടാ മാണിക്കോ, ഇവക്ക് തേക്കച്ചവടാടാ. ഇവിടെ ഈ കാട്ടിലെ തേൻ കുടിച്ചാ ഇങ്ങനെ ഈ പെരുമ്പാമ്പ് പോലെ ആയത്. എന്നെ വേണോന്ന്? അയ്യോ എന്നെ വേണോന്ന് ആയി ചോദിച്ചത്. നിനക്ക് ഈ മലയാളം സംസ്കൃതം അറിയാതെ ചേട്ടൻ പാടുന്നു അല്ല. നീങ്ക എന്നെ ഇപ്പടി പാക്കറിങ്ങി ഉള്ളു കേറി കേറി മുട്ട കേറി മുട്ട കേറി പാക്കറിങ്ങി. അപ്പോൾ ഞാൻ വരട്ടെങ്ങളാ? എടാ ഇത് കഷ്ടപ്പെട്ടല്ലേ നമ്മളെ കൂടെ വരട്ടോന്ന്. ഇവിടെ തൂക്കി എടുത്തോണ്ട് നമ്മൾ എങ്ങോട്ട് പോകും? അമ്മ റാക്കമ്മ കൊച്ചക പാറമ്മ ഇങ്ങ ഇത് കിടക്കുമ്മ റാക്ക് ഇങ്ങനെ തണ്ണി 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 റാക്ക നൂറടിക്കാതെ ഇവളുടെ മുഖത്തെങ്കിലും നോക്കുക. അങ്ങനെ പോറാൻ നിൽക്കട്ടെ. അല്ല ഇവിടുന്ന് പറഞ്ഞു തെറിയും മനസ്സിലായില്ലേ? നമ്മളോട് രണ്ടുപേരിൽ ഏതും ഒരാളോട് അവളെ പറഞ്ഞു ഞാൻ പോവാ. നീ പോവാ? എടാ നിന്റെ പഴയ അഡ്രസ് തന്നെയാണ് ഇപ്പോഴും. അതെ നിന്റെ വീട്ടിലേക്ക് ഒരു കത്ത് എഴുതാനാ. എന്തിനത്? എടാ കഴുത ഈ കാട്ടിയാതിക്കാലേ നിന്നെ ഇടിച്ച് ചമ്മം ചേർക്കും. ഞങ്ങൾ ഇവിടെ വിടുകയാണ് മൂപ്പൻ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ കാണാതായിട്ട് ഇതുവരെ യാതൊരു വിവരവും ഇല്ല. ഈ നിലയിൽ ഇവിടെ കഴിഞ്ഞാൽ ഞങ്ങളെ ഈ മാനങ്ങൾ തട്ടിക്കൊണ്ട് പോയിരിക്കും. പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ ശക്തി സങ്കേതമാണ് ഈ കാടെന്ന് പറയാൻ. നമുക്ക് നാണമാകുന്നു. ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിഞ്ഞത് നിങ്ങളുടെ ആൾക്കാരിൽ ചിലരാണ് അവരെ തട്ടിക്കൊണ്ടു പോയതെന്നാണ്. ഒരിക്കലും ഉണ്ടാവില്ല. അതിഥികളെ അവമാനിക്കുന്ന പാരമ്പര്യം ഈ കാട്ടുജാതിക്കാർക്കില്ല. തിരുവള്ളക്കേടുണ്ടാവരുത്. അതിർത്തി കടന്നു വന്ന ഒരു അന്യജാതിക്കാരന്റെ കൂടെ മാളൂർ അടിയൻ കണ്ടു. മാളൂരോടൊപ്പമോ? അവരുടെ രഹസ്യ സങ്കേതത്തിൽ മാട് അടിക്കടി ശ്രദ്ധിക്കാറുണ്ടെന്നാണ് അടിയന് കിട്ടിയ അറിവ്. എന്റെ മകളെന്നല്ലേ ഓർമ്മിപ്പിച്ചത്? ഈ കാട്ടിലെ ആചാരമര്യാദകൾക്കെതിരായി ആര് പ്രവർത്തിച്ചാലും ഉരുതിയാണ് വിധിയെന്നറിയില്ലേ? ഏതായാലും ഈ വനത്തിൽ അന്യാളുകൾ ആരൊക്കെ കടന്നിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ്. നിയമം ലംഘിക്കുന്നവരോട് രക്തബന്ധമോ വ്യക്തിബന്ധമോ നമുക്കില്ല. വിളിക്കവളെ. കാവേരിയാറിൽ കാമന്റെ തോണി കസ്തൂരി തൂകും തേരായിടും. കാവേരിയാറിൽ കാമന്റെ തോണി കസ്തൂരി തൂകും തേരായിടും.
മുഴുത്തൊരു മുണ്ടിൻ നൂലിഴയാടാ ഞാൻ കൊതിക്കുന്നു. അങ്ങനെ സൂക്ഷിക്കല്ലോ കേട്ടോ, എനിക്ക് എല്ലാവർക്കും വേണം സുഖം കേട്ടോ. അമ്പട അവിടെ സംഗതി കുഴപ്പത്തില. ഏ അതെന്താ, അട കൂടി ആരാ നോക്ക്. ആരാണ്ടൊക്കെ ഉണ്ട് അതല്ലേ കാണാൻ പറ്റുന്നേ. അട കാല് എത്രയുണ്ട് നോക്ക്, നാല് കാലുണ്ട് നോക്ക്. അതെന്താ അവര് കന്നുകാലിയാണോ? രോമുള്ള കാലുണ്ടോ ചേട്ടാ? രോമുള്ള കാലുണ്ടോ നോക്കടാ ചേട്ടാ. ഓട്ട ചെറുതാണ്, ഓട്ട ചെറുതാണ്, വലിച്ചു കാലിടുന്നുണ്ടോ? വേണ്ട കനങ്ങൊന്നുണ്ട്. ഇടും ഇവിടെ കിടന്ന് ഈ കോപ്പറ കാണിക്കുന്ന എന്തിനാ? ഇവിടെ കറവയ്ക്കാനൊന്നുമില്ല. ആ പോയിന്ന് കറങ്ങിട്ട് ആ തോക്കൊണ്ട് വയ്ക്കും. ഞാൻ പോയി കാറ്റോത്തിന് വിളിച്ചോണ്ട് വരാ, പിടിച്ചോണ്ട് വരാ. നമുക്ക് പോയി കാട്ടുപോത്തിന് എന്തെങ്കിലും ഒന്നും കൊണ്ടുവരട്ടെ. നമ്മൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടല്ലേ? ഏയ്, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ജോലിക്ക് വല്ല തടസ്സവും വരുമെന്നാ ഇവൾക്ക് പേടി. ഏയ്, എന്റെ ജോലിക്ക് നിങ്ങളും കൂടെ ഉള്ളത് ഒരാവശ്യം സഹായമാണ്. നമ്മളെ രക്ഷിച്ച ആളല്ലേ അച്ഛ, അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നത് ശരിയാണോ? അവൾക്ക് ഈ കാടും പരിസരവും വിട്ടു പോവാനേ തോന്നുന്നില്ലെന്ന് കൂടെ കൂടെ പറയും. എന്നൊരു കാര്യം ചെയ്യാം, ചെമ്പവല്യേ നമുക്ക് ഏതെങ്കിലും ഒരു കാട്ടുജാതിക്കാരനെ കൊണ്ട് എല്ലാം കഴിപ്പിക്കാം. ആ വാള് കിട്ടാൻ ഒന്നും നടക്കും തോന്നില്ല. ആ വാള് അവർക്ക് കിട്ടിക്കാണുമോ എന്നാണ് എന്റെ സംശയം. ഒരു വാള് കൊണ്ട് ആർക്കെന്ത് ഫലം? ആ മൂപ്പന് നമ്മളെ സംശയമുള്ള പോലെ തോന്നുന്നു.
ആ മൂപ്പന്റെ മാള് അടിക്കടി ഇവിടെ വരുന്നതായിരിക്കും കാരണം. ഞാൻ അത്ര ബുദ്ധിയില്ലാത്തവനല്ലടാ, അവളെ നമുക്ക് ആവശ്യമായിരുന്നു. ഇന്നലെയും അവൾ ഇവിടെ തന്നെ തിരികെ വന്നിരുന്നു. ഞാൻ അവളൊരു ഉപകരണമാക്കുകയായിരുന്നു. നിങ്ങളെ ഭാര്യാഭർത്താക്കന്മാരെക്കാൾ അടുപ്പത്തിലായിരുന്നല്ലോ. നിധിയിരിക്കുന്ന സ്ഥലം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഞാൻ അവളെ ചോർത്തിയെടുക്കും. ആ പറഞ്ഞു തരുന്നില്ല, ഇതാവൾ വരുന്നു, ഞങ്ങൾ പോയേക്കാം. ഇനി നിങ്ങൾ നിന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നീ എങ്കിലും സൂചിച്ചോടാ, ഞങ്ങൾ ഇതിന് സ്വയം കിടത്തുന്നു. നല്ല പുള്ളിയാ, ഞാൻ എത്ര ദിവസമായി തിരക്കി വരുന്നു. ഗവേഷണല്ലേ, രാപ്പകലില്ലാതെ കാട് കിട്ടണം. എന്നെ കൂടെ കൊണ്ടുപോകണം, നിങ്ങളെക്കാൾ എനിക്കല്ലേ കൂടുതൽ പരിചയം. കല്യാണം കഴിക്കാത്ത നമ്മൾ ഇങ്ങനെ പരസ്യമായി നടക്കുന്ന തെറ്റല്ലേ. ഇനി എങ്ങനെ കല്യാണം? പിന്നെ ഞാനൊരു വലിയ രഹസ്യം പറയാൻ വേണ്ടി വന്നതാ. ആ നിധിയെ കുറിച്ചാണോ? ആ നിധിയല്ല, പിന്നെ അതിലും വിലപ്പെട്ട വേറെ നിധി. എവിടെ? ഏ, ആ കഴിഞ്ഞു തന്നെ. ആണോ പെണ്ണോ എന്ന് പറയും. മാലിനി, എന്താ എന്ത് പറ്റി? പേടിക്കണ്ട, ആരും അറിയത്തില്ല. ആദ്യം അറിയിക്കേണ്ട ആളെ അറിയിക്കുക. മാലിനി, അച്ഛൻ അറിഞ്ഞാൽ? തലവിട്ടു രണ്ടിന്റെയും. അതിനു മുമ്പ് സ്ഥലം വിടാം. ഇല്ല, എനിക്കത് സാധ്യമല്ല. നാട്ടിൽ എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്. ചതി, കൊടും ചതി. കാര്യം കാണാൻ നിങ്ങൾ എന്നെ കരുവാക്കിയതാണല്ലേ. എനിക്ക് അല്പം ജോലിയുണ്ട്. നിൽക്കവിടെ, ഇടാ നിന്നെ ഞാൻ വിടില്ല. മര്യാദയ്ക്ക് കാട്ടാചാര പ്രകാരം താലി കെട്ടി കൂടെ കൊണ്ടുപോകും. മേലാൽ എന്നെ കാണാൻ ഇവിടെ വരരുത്. ഈ കൊലച്ചതിക്ക് ഈ കാട്ടുപെണ്ണ് പകരം ചോദിക്കും. പിന്നെ ഞാൻ കാര്യം പറഞ്ഞേക്ക, ഇങ്ങനെ കണ്ണും കണ്ണും നോക്കിയെന്നാലേ നേരെ അങ്ങോട്ട് പോവും. കൊഞ്ചും പോരുങ്കേ, അങ്ങനെ പെറാനും പോറ്റാനും എനിക്ക് ഞങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ, വേണം ഞാനൊരു കീപ്പാക്കി വെച്ചോളാം. അവസരം എന്ന് പറഞ്ഞ ഇതിലും വേറൊരു നല്ല അവസരം കിട്ടാനില്ല. ആ മാണിക്കം ഇങ്ങോട്ട് വരും, അവന് പങ്കുകൊടുക്കേണ്ടി വരും. അയ്യോ, ഞാൻ വിടമാട്ടേ, വിടമാട്ടേ എന്ന് പറഞ്ഞ് കളിക്കരുത്. ഈ കളി എനിക്ക് ഇഷ്ടമാവുന്നില്ല, ഈ കളി എനിക്ക് ഇഷ്ടമാവുന്നില്ല. അങ്ങോട്ട് നീ എന്ത് ശക്തിയാണ്, നീ ആനർജി വയ്ക്കണം. നാശം പിടിച്ചവനെ, നീ എന്തിനാ ഈ സമയത്ത് തന്നെ എന്നെ കെട്ടെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നീ മാത്രമേ സൂചിക്കാൻ പറ്റൂ. പോളാ, ഞാൻ സൂചിച്ചിട്ടൊന്നുമില്ല. അവളോടെ എന്നെയും കൂടെ ഗവനിക്കാൻ പറ. അവളേ ഒരു അനിയത്തി പെണ്ണുണ്ട്, സുന്ദരി സുന്ദരി, നല്ല തക്കാളി പഴം പോലെ ഇരിക്കുന്നു. പിന്നൊരു കാര്യം, ഇവിടെ നാലരച്ചി വന്നുണ്ട്. അയ്യോ, എന്നാ പിന്നെ നീ തന്നെ ഗവനിച്ചാൽ മതി. എനിക്ക് ഓടിക്കോ ഓടിക്കോ, വണ്ടി വിട്ടോ. ഈ കാട്ടിനുള്ളിൽ നമ്മുടെ അറിവും അനുവാദവും കൂടാതെ ഒരു സംഘം കൊല്ലക്കാർ കടന്നുകൂടിയതായി നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നു. അതിർത്തി സംരക്ഷണത്തിന് നിയോഗിച്ച അതിർത്തി പോരാളികൾ ചെയ്ത് അവരാക്രമിച്ചു. ഇന്ന് ഇരുട്ടി വെളുക്കുന്നതിനകം ഈ കാടിറക്കി അവരെവിടെയുണ്ടെങ്കിലും പിടിച്ചേൽപ്പിക്കാൻ നാം കൽപ്പിക്കുന്നു. ഞാൻ പോവാം. Thank you.
നാഗപഞ്ചമിയാണ്. ശത്രുക്കളുടെ രക്തം കൊണ്ട് പിതൃതർപ്പണം നടത്തേണ്ട ദിവസം. നാളെ 7:30 വെളുപ്പിന് ഈ അഞ്ചു പേരെയും നാഗയക്ഷിത്തറയിൽ നിരത്തി നിർത്തി കഴുത്തിരട്ടി കുഴിയഴിക്കട്ടെ. ഇദ്ദേഹത്തെ കൊല്ലരുത്. അന്യജാതിക്കാരനെ തീണ്ടിയാൽ കുരുതി അറിഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് അച്ഛാ. ആദ്യം ഈ തല വെട്ടണം. അപ്പോ നാം കേട്ടതൊക്കെ ശരിയാണ്. ദയവായി ആദ്യം ഈ തല വെട്ടാൻ കൽപ്പിക്കൂ. വെട്ടേണ്ട തലകൾ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കപ്പെട്ടു. മലമൂപ്പിന് എന്താനീതി കാണിച്ചാലും ചോദ്യം ചെയ്യരുന്നാണോ കാട്ടുനീതി? ആ ബന്ധം ഇനിയില്ല. കൂട്ടക്കൊലയ്ക്ക് മുമ്പ് ഒരു അഭ്യർത്ഥന കേൾക്കണമെന്നില്ല. കാട്ടിലൊരു മംഗല്യ നിയമം നിലവിലുള്ളത് മലമൂപ്പൻ മറന്നെന്ന് തോന്നുന്നു. മംഗല്യമാവാത്ത പെണ്ണും ചെറുക്കനും തമ്മിൽ ഇണങ്ങിപ്പോയാൽ അന്ന് ഈ നാഗയക്ഷി ആൾത്തറയിൽ രണ്ട് തലകൾ ഒന്നിച്ചറ്റി വീഴും. ജംബു, ഇവൻ ആ മൂപ്പന്റെ പടത്തലവനല്ലേ? ആ സ്ഥാനമാനങ്ങൾ വലിച്ചെറിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇവൻ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്താൻ വന്ന ചാരനാണ്. ചോർത്താനുള്ള രഹസ്യങ്ങൾ ഇപ്പോഴും ഞങ്ങളിൽ തന്നെയാണ്. നിധിയിരിക്കുന്ന സ്ഥലം സംബന്ധിച്ച് നിങ്ങൾ കിട്ടിയ രേഖകൾ പൂർണ്ണമല്ല. ഇവനാര്? സുബയ്യൻ, മൂപ്പന്റെ സൈന്യത്തിലെ ഒളിപ്പോൾ വിദഗ്ധൻ. എനിക്ക് വിശ്വാസം വരുന്നില്ല. കൂറുമാറിയെന്ന് വിശ്വസിക്കരുത്. ആ മൂപ്പന്റെ പെൺമക്കളുടെ ഗർഭം ദിഖാറും കൊണ്ട് മടുത്തു. മൂപ്പന്റെ സൈന്യത്തിലെ പകുതി കുപ്പിടി ഞങ്ങളുടെ കൂടെയാണ്. നമ്മൾ ഒന്നിച്ചു നിന്നാൽ മൂപ്പരും മക്കളും ഇവിടെ വന്ന് അടിയറവ് പറയും. ആ ഏതായാലും ഇവരെവിടണ്ട. ഇനി മടങ്ങിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. ഒന്നുകിൽ ജയം, അല്ലെങ്കിൽ ആത്മഹത്യ. ഞങ്ങൾ ഒറ്റുകൊടുത്താൽ. നിധിയെ സംബന്ധിച്ചുള്ള വിവരം ഇതിലുണ്ട്. പാറക്കിടയിൽ തീർച്ചാല്, ചാലുകടന്നാൽ കരിമ്പാറ, പാറ തുറന്നാൽ തീജ്വാല, ജ്വാല തണുത്താൽ നിധികുംഭം. നിധി കിട്ടിയാൽ പകുതി നിങ്ങൾക്ക്. സത്യം? സത്യം. നരബലി മുടങ്ങി. ഇനി എന്തൊക്കെ നടക്കുമോ എന്തോ. നരബലി സമയത്ത് ബാം പറഞ്ഞത് മറ്റാരുമല്ല മാളു. ആ ജംബു നമ്മുടെ കുറെ ആൾക്കാരും അവരുടെ പക്ഷത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. അവരെല്ലാം രഹസ്യസ്ഥലത്തേക്ക് പോയി. ഒന്നിനെയും വിടരുത്. ഇന്ന് ഇരട്ടി വിലക്കുന്നതിന് മുമ്പ് എല്ലാത്തിനെയും ഇവിടെ എത്തിക്കണം. കൽപ്പന പോലെ മാളുവിനെയും കൂട്ടിനെയും എതിരിടാനുള്ള കഴിവ് ഇവിടെ ആർക്കുമില്ല. നേരാട്ടം കണ്ടാൽ അവന്മാർ വെടിവെക്കും. കുറെ കൈത്തോക്കുകൾക്ക് മുമ്പിൽ ഈ കാട്ടിലാതിക്കാർക്ക് ഇറങ്ങിയോ. ഞാൻ വരാം. എന്റെ മക്കൾ എന്റെ നെഞ്ച തമ്പ ചെയ്ത് കൊല്ലട്ടെ. ഈ അപമാനത്തെക്കാൾ അപമൃത്യാണ് ഉത്തമം. ചെമ്പോ എന്തിനാ കരയുന്നത്? എനിക്ക് കരയാനല്ലേ കഴിയൂ. ആ കരയേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? എന്റെ തല എന്റെ കഴുത്തിലുണ്ടോന്ന് എനിക്ക് സംശയം. ഈശ്വര, ഇത്ര ക്രൂരമായ പരീക്ഷണത്തിന് തക്ക തെറ്റ് ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുന്നത് ശരിയല്ല. അച്ഛനും കൂട്ടരും അന്വേഷിച്ചു വരും. നമുക്ക് ഉടനെ പോവാം. ആ നിധിയിരിക്കുന്ന സ്ഥലത്ത് അവന്മാരെത്തുന്നതിന് മുമ്പ് നമുക്കെത്തണം. ഞങ്ങളും വരണോ കുഞ്ഞ്? നിങ്ങൾ മാത്രം ഇവിടെ കഴിയുന്നത് അപകടമാണ്. Ha ha ha.
ഞാൻ നശിച്ചു മാണു, നശിച്ചു. ആ ചടിയൻ എന്നെ വഞ്ചിച്ചു. ചേച്ചി ധൈര്യമായിരിക്കെ, ചേച്ചി നശിപ്പിച്ചവന്റെ ചോര കൊണ്ട് നാഗയക്ഷിക്ക് അഭിഷേകം നടത്തും. ഞാൻ ഗർഭിണിയാണ് മാളു. ചേച്ചി എന്താ മാളു? എന്റെ ചേച്ചി നശിച്ചു സർ. നിങ്ങളവനെ മാനിനായി തെറ്റിദ്ധരിച്ചു. നിരവധി കേസുകൾ പ്രതിയായ കൊള്ളത്തലവനാണ് അവൻ. ചേച്ചി, ഇദ്ദേഹം അവരെ പിടിക്കാമെന്ന പോലീസ് ഓഫീസറാണ്. ക്ഷമിക്കണം സാർ, എനിക്കൊരു തെറ്റുപറ്റി. എല്ലാം ഞാൻ അറിഞ്ഞു. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. അവൻ നിധിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അവർക്ക് വഴി ആര് പറഞ്ഞു കൊടുത്തു? ഞാൻ അയാളെ വിശ്വസിച്ചു. എനിക്ക് ചതി പറ്റി. ചേച്ചി മാളു, സമാധാനപ്പെടു, നമുക്ക് ഉടനെ അങ്ങോട്ട് പോവാം. ചേച്ചി വീട്ടിലേക്ക് പോവും. വരൂ. സംരക്ഷണം സുശക്തമല്ലെന്ന് നമുക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഈ കാടിന്റെയും കാട്ടുജാതിക്കാരുടെയും രക്ഷയ്ക്ക് നാം നേരിട്ടിറങ്ങുന്നു. മാമനാരെ, നമ്മുടെ മാലിനെ ആരോ കൊന്നു. എന്റെ മാലിനെ? എന്ത്? Thank you.
മാളുമല്ല, എന്റെ ചേച്ചിയെ കൊന്നവന്റെ ചോര കുടിച്ച കാളി തുടരുതന്നെ. അപ്പൊ എന്റെ മാലിനിയെ കൊന്നത് മൂപ്പൻ മാന്യനായി അംഗീകരിച്ച് കൂടെ താമസിപ്പിച്ച സുരേഷൻ കൂട്ടരും. അവനെ തേടിയാണ് ഞാൻ വന്നത്. നിധിയുടെ രഹസ്യങ്ങൾ ചോർത്താൻ അവൻ ആ സാധു പെൺകുട്ടിയെ ബലിമൃഗമാക്കി. എനിക്ക് തെറ്റുപറ്റി മോളെ, അച്ഛൻ മാപ്പ് തരും. അച്ഛന് ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നീ എന്തിനിവിടെ വന്നു? ആ കൊള്ളക്കാരി പിടിക്കാൻ വന്ന പോലീസ് ഓഫീസറാണ് ഇദ്ദേഹം. ക്ഷമിക്കണം, നമുക്കൊന്നിച്ച് നീങ്ങാം. ഈ കാട്ടുജാതിക്കാരൊന്നടങ്കം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇല്ല, മൂപ്പിന് തെറ്റിപ്പോയി. നിങ്ങളുടെ പടനായകൻ ജംബുവും പകുതി കുപ്പിടിയും ഇപ്പ ആ സുരേഷോടൊപ്പമാണ്. എടാ ജംബു, കുലദ്രോഹം ചെയ്ത് നിന്റെ തലയറത്ത് പാളിക്ക് കുരുതി കൊടുക്കാതെ ഈ മലമൂപ്പൻ അടങ്ങില്ല. Thank you.